സിനിമയിലെ കട്ട് ചെയ്യാത്ത അബദ്ധങ്ങൾ എന്ന പേരിൽ രണ്ട് വീഡിയോസ് നാം ചെയ്തിരുന്നു. ആ വീഡിയോയുടെ മൂന്നാം ഭാഗമാണിത്. ഷൂട്ടിങ്ങിനിടെ സ്ക്രിപ്റ്റിലില്ലാത്ത പലതും സംഭവിക്കുകയും ആ രംഗങ്ങളെല്ലാം തന്നെ ആ സീനിന്റെ സ്വാഭാവികതയെ ബാധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവ കട്ട് ചെയ്ത് ഒഴിവാക്കാറില്ല. സീനിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ അത് റീടേക്ക് എടുത്ത് ശരിയാക്കാനും ശ്രമിക്കാറില്ല. അങ്ങനെയുള്ള ചില രംഗങ്ങളെക്കുറിച്ചാണ് നാം ഇന്നും സംസാരിക്കുന്നത്. 1992 സാജൻ സംവിധാനം ചെയ്ത് ജഗദീഷ്, സിദ്ദിഖ്, സുചിത്ര എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ കോമഡി ചലച്ചിത്രമാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ്. ആ സിനിമയിലെ ഒരു രംഗമാണിത്. മോനെ കാണാൻ അമ്മ ഇപ്പൊ വന്നത്. മോനെ അമ്മ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്നും അമ്മ വരാം കേട്ടാ. മോന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചേരാം. ബാക്ക്ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി തല കീഴായി വീണു പോകുന്നതും നടന്മാർ അത് നോക്കി നിൽക്കുന്നതും വ്യക്തമായി കാണിക്കുന്നുണ്ട്. 1993 ലോഹിതദാസ് എഴുതി കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് വാത്സല്യം. ചിത്രത്തിലെ ഒരു ഗാനരംഗമാണിത്. പിന്നിലേക്ക് നോക്കി നടക്കുന്ന ഗീത വീഴാൻ പോകുന്നതും മമ്മൂട്ടിയെ പിടിക്കുമ്പോൾ മമ്മൂട്ടി തിരിഞ്ഞു നോക്കുന്നതും കാണാം. കരയുന്നതിന്റെ ഇടയിൽ തന്നെ ഒന്ന് ചിരിച്ചുകൊണ്ടാണ് പോകുന്നതും. 2005 ലാൽജോസ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് ചാന്തുപൊട്ട്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഭാഗം നമുക്കൊന്ന് കാണാം. മറ്റൊരു ആംഗിളിൽ നിന്നും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാനെ നമുക്കവിടെ കാണാം. 2022 മോഹൻലാലിന്റെ അൺറിയലിസ്റ്റിക് എന്റർടൈൻമെന്റ് ചിത്രമാണ് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ആറാട്ട് എന്ന ചിത്രം. ആ സിനിമയിൽ കട്ട് ചെയ്ത് ഒഴിവാക്കപ്പെടാത്ത ഒരു അബദ്ധവുമുണ്ട്. ഇവർ മനുഷ്യ സ്ത്രീയല്ല, ആർഡിഒമാരെ ആവശ്യത്തിൽ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇവർ മനുഷ്യശ്രയല്ല, ഇവർ രാക്ഷസിയാണ്. രാക്ഷസി എന്റെ മത്സ്യകൃഷി തടയുന്ന എനിക്കൊന്ന് കാണണം. ഇവിടെ രക്തപ്പുഴ ഒഴുകും ആളാണ് ഞാൻ. പക്ഷേ ഇവർ മനുഷ്യശ്രയല്ല, ഇവർ രാക്ഷസിയാണ്. രാക്ഷസി എന്റെ മത്സ്യകൃഷി തടയ. ബോണറ്റിൽ ഇടിക്കുമ്പോൾ മോഹൻലാലിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് തകർന്നു പോകുന്നതായി കാണാം. അത് പിന്നീട് എടുത്തു വെക്കുന്നുമുണ്ട്. വളരെ രസകരമായി തന്നെ ആ കാര്യം മോഹൻലാൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1993 ഫാസിൽ സംവിധാനം ചെയ്ത മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഹൊറർ സൈക്കോളജിക്കൽ ചിത്രമാണ് മണിച്ചിത്രത്താഴ്. അല്ലിയുടെ കഥാപാത്രം ചെയ്ത ആക്ട്രസ് ഷോട്ട് കഴിഞ്ഞോ എന്ന രീതിയിൽ ക്യാമറയിലേക്ക് നോക്കുന്നതായി കാണാം. 1990 ശ്രീനിവാസൻ എഴുതി കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് പാവം പാവം രാജകുമാരൻ. ചിത്രത്തിലെ ഒരു ചേസ് രംഗമാണിത്. ശ്രീനിവാസനെ ഓട്ടോ ഇടിക്കാൻ പോകുന്നതും നിയന്ത്രണം വിട്ട ഓട്ടോ മുമ്പിലുള്ള ഓട്ടോയിൽ കൊണ്ടുപോയി ഇടിക്കുന്നതും വ്യക്തമായി കാണാം. 2001 പ്രിയദർശൻ ചിത്രമാണ് കാക്കക്കുയിൽ. ചിത്രത്തിൽ ബാങ്ക് കൊള്ളയടിച്ച പണം അതീവ രഹസ്യമായി ആരുമില്ലാത്തിടത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു രംഗമാണിത്. നോട്ടുകളെല്ലാം സൂക്ഷിക്കണം. പോലീസിന്റെ നിഗമനം എന്താണെന്ന് അറിയുന്നവരെ ഇതുവഴി നാളെ കാലത്ത് എല്ലാവരും ഫ്ലാറ്റിൽ വരും. ആ അതീവ രഹസ്യ കേന്ദ്രത്തിൽ രണ്ടുപേരിയ്ക്കുന്നത് വ്യക്തമായി കാണാം. 1992 ജഗദീഷ്, സിദ്ദിഖ് എന്നിവർ അഭിനയിച്ച് വിജി തമ്പി സംവിധാനം ചെയ്ത ചിത്രമാണ് കുണുക്കിട്ട കോഴി. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ കടബാധ്യതകൾ ഏറ്റെടുക്ക വിശോട്ടൻ. എനിക്കെന്തോ പേടിയാവുന്നു. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? എനിക്കെന്തോ പേടിയാവുന്നു. സിനിമാ ഷൂട്ടിംഗ് സംഘത്തിലെ ഒരാളെ റൂമിലെ കണ്ണാടിയിൽ വ്യക്തമായി കാണാം.
2015 ദിലീപ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ജിത്തു ജോസഫ് ചിത്രമാണ് ലൈഫ് ഓഫ് ജോസൂട്ടി. ഈ ഒരു ഷോട്ടിൽ ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ പ്രണവ് മോഹൻലാലിനെ കാണാം. അങ്ങനെ വലിയൊരു അബദ്ധം പറ്റിയിട്ടും ചിത്രത്തിൽ അത് കട്ട് ചെയ്യാതെ തന്നെ കാണിച്ചിട്ടുണ്ട്. 2001 മോഹൻലാൽ ചിത്രം ഒന്നാമനിലെ കടുകടു എന്ന പാട്ടിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ടെങ്കിലും അവയൊന്നും തന്നെ കട്ട് ചെയ്യാതെയാണ് കാണിച്ചിരിക്കുന്നത്. ആയിരത്തി 1987 മമ്മൂട്ടി ചിത്രമാണ് ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്. നിങ്ങളെക്കാൾ ഒരുപക്ഷെ ലോകത്തുള്ള മറ്റാരെക്കാളും അശ്വതിയെ സ്നേഹിക്കുന്നവനാണ് ഞാൻ. ഞങ്ങൾ തമ്മിൽ എങ്ങനെ അടുത്തു, എങ്ങനെ അകന്നു എന്നതിനെ പറ്റി കുറച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുമല്ലോ. ഒരുപക്ഷെ ലോകത്തുള്ള മറ്റാരെക്കാളും അശ്വതിയെ സ്നേഹിക്കുന്നവനാണ് ഞാൻ. ചിത്രത്തിന്റെ സീനിനിടയിൽ തന്നെ ഏതോ ഹോളിവുഡ് സിനിമയിലെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. എഡിറ്റിംഗിൽ പറ്റിയ അബദ്ധമായിരിക്കാം. ഈ ഒരു പ്രിന്റ് യൂട്യൂബിലും MX പ്ലെയർ, സൺ XT പോലെയുള്ള OTTയിലും ലഭ്യമാണ്. എന്നാൽ സൈനയുടെ പ്രിന്റിൽ സ്ക്രീൻഷോട്ടിന് പകരം മമ്മൂട്ടിയുടെ അതിനു മുമ്പുള്ള ഒരു റിയാക്ഷൻ തന്നെ വീണ്ടും കാണിക്കുകയാണ് ചെയ്യുന്നത്. സിനിമയിൽ സ്ക്രിപ്റ്റിലില്ലാത്ത ചില വീഴ്ചകളെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. അങ്ങനെയുള്ള ചില വീഴ്ചകൾ നോക്കാം. വിജി തമ്പി സംവിധാനം ചെയ്ത് 1995 ജഗദീഷ്, മധു, ഉർവശി എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ കോമഡി ചലച്ചിത്രമാണ് സിംഹവാലൻ മേനോൻ. ചിത്രത്തിലെ ഒരു രംഗമാണിത്. ഓടുന്നതിനിടയിൽ യഥാർത്ഥത്തിൽ വീണുപോകുന്ന ജഗദീഷ് ആ സിറ്റുവേഷൻ വളരെ രസകരമായി തന്നെ മാനേജ് ചെയ്തു. 2003 VM Vinu ചിത്രം ബാലേട്ടനിലും ഇതുപോലൊരു വീഴ്ച കാണാം. I'll make 2008 പുറത്തിറങ്ങിയ ഒരു മലയാളം ചിത്രമായിരുന്നു SMS. നവ്യ നായർ, ബാല എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മരണപ്പെട്ടതായി അഭിനയിക്കുന്ന നവ്യ നായർ ബാലയുടെ കൈ പിടിച്ചു വെക്കുന്നതായി കാണാം. ഡെഡ് ബോഡിയുടെ മുഖത്ത് ചിരി വരുന്നതായും കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ ചെയ്യാൻ അജയ്, നിയാസ്, ഷിറ, സുനിൽ, ജോൺസൺ, ജാക്ക് എന്നിവരുടെ കമൻറ്റുകളും സഹായകരമായിട്ടുണ്ട്. ഇതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമൻറ്റ് ചെയ്യുമല്ലോ. കൂടുതൽ രസകരമായ സിനിമാ വിശേഷങ്ങളുമായി വരാം. പീസ്.